അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. ഇന്ന് ഇതാ ഇപ്പം ഞങ്ങൾ കയറുന്ന സ്ഥലം കണ്ടോ. ഇതൊരു സിൽവാസയിലെ ഒരു അടിപൊളി ഒരു ധാബയാണ്. കാണുമ്പോൾ വലിയ കാണാൻ ലുക്കൊന്നും ഇല്ലെങ്കിൽ അകത്ത് കയറി നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റി നല്ല ഫുഡായിരുന്നു. അങ്ങനെയാണ് നൂറ് അവിടെ വിളിച്ചു പറഞ്ഞു. പിന്നെ അവിടെ എരിവ് കൂടുതലുണ്ടാകും, കാരണം ഡ്രിങ്ക്സിൻ്റെ ഏരിയ ഫാമിലി പോയാൽ ഇരിക്കാൻ വേറെ സ്ഥലം അവർ ഒരുക്കി തരും. പിന്നെ ഡ്രിങ്ക്സൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് വേറെ ഏരിയ അവർ സെറ്റാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫാമിലിക്കൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല, അടിപൊളി ഒരു ധാബയാണ്. അപ്പോൾ നമുക്ക് എരിവ് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വിളിച്ച് പറയും, ഓർഡർ കൊടുക്കുമ്പോൾ പറഞ്ഞാൽ മതി, അപ്പോൾ അതിനൊപ്പിച്ച് നമുക്ക് ഉണ്ടാക്കി തരും. ആദ്യം തന്നെ ഞങ്ങൾ പോയിരിക്കുമ്പോൾ ലിവർ ഫ്രൈയും ചിക്കനും വരട്ടിയ പോലത്തേതും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകുന്ന എത്ര കഴിച്ചാലും നമുക്ക് അറിയുന്നില്ല, കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ലോലിപ്പോപ്പും അങ്ങനെ സ്റ്റാർട്ടറായിട്ട് കുറേ ഐറ്റംസ് ആദ്യം വന്നു. ഒരു 3-4 കിലോ ഓർഡർ ചെയ്യലാണ്, നേരത്തെ കൂട്ടി വിളിച്ച് പറഞ്ഞാൽ അവർ സെറ്റാക്കി വെക്കുക. അപ്പോൾ സമയത്ത് നമ്മൾ പോയാൽ മതി. അങ്ങനെ ഇതാ ലിവർ ഫ്രൈയും ചിക്കൻ്റെ പല പല ഐറ്റംസുകളും ഞങ്ങൾ ഓർഡർ ചെയ്തു, അവിടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കാഴ്ചയാണ്, അടിപൊളിയാണ്. അതിൻ്റെ സോസും പുതിന ചട്നിയും ഒക്കെ ഉണ്ടാവും, നല്ല സൂപ്പർ ആയിരുന്നു. കാരണം അത് കാണാൻ വലിയ ലുക്കില്ലാന്നേ ഉള്ളൂ, അകത്ത് കയറി അതിൻ്റെ ഫുഡിൻ്റെ രസം വാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രക്കും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ ലാസ്റ്റാണ് അവർ ചിക്കൻ കറിയായിട്ട്, കറിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പത്തിരി പോലെ. നമ്മൾ ദോശ അരി അരച്ച് ദോശ ഉണ്ടാക്കുന്നില്ലേ, ഈ നെയ്സ് പത്തിരിൻ്റെ രീതിയിലേക്ക് അരി അരച്ച് ലൂസാക്കിയിട്ട് കോരി വയ്ക്കുന്നില്ലേ നമ്മൾ തേങ്ങാപ്പത്തിരി പോലെ, അതുപോലത്തെ ഒരു ദോശയും കൂടിയിട്ടാണ് അവസാനം തരുന്നത്. അതുവരെ ഈ ചിക്കൻ്റെ ഐറ്റംസ് ഓരോ ഐറ്റംസ് അവരിങ്ങനെ കൊണ്ടുവന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സലാഡും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വീഡിയോ ഏതാണ് ഗാർഡനിലോട്ട് പോയത്, ദാദ്ര ഗാർഡനിൽ പോയത്. അന്ന് ദാദാ ഗാർഡനിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഞങ്ങൾ ഈ ധാബയിലേക്ക് പോകുന്നത്. കണ്ട കറീൻ്റെ ലുക്ക് കണ്ട, കാണുവാൻ തന്നെ നല്ല രസമല്ലേ, കഴിക്കാൻ നല്ല അടിപൊളി, നമ്മൾ ഹോംലി ഫുഡ് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയധികം എന്തിനാ നമുക്ക് വേസ്റ്റ് ആവില്ലേ എന്ന് വിചാരിച്ചു, പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് കാച്ച് പാത്രം കാലിയായതേ അറിഞ്ഞില്ല, അത്രയ്ക്ക് നല്ലതായിരുന്നു. അടിപൊളി ഒരു സൂപ്പർ ഡിന്നർ തന്നെ ായിരുന്നു. ഇത്രയും കഴിച്ച് നമുക്ക് അറിയാതെ അങ്ങ് കഴിച്ചോണ്ട് ഒന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് മതിയാക്കി കഴിഞ്ഞാലും പിന്നെയും നമ്മൾ കൈ വരുതാണ്ട ചെമ്പ് കാലിയായില്ലേ, അതാണ് സംഭവം. അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ, ഇതാ ഇറങ്ങി, സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഈ ഡിന്നർ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവരുമായിട്ട്, 100-ൻ്റെ പരിചയക്കാർ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, പിന്നെ കുട്ടികൾക്ക് കുറച്ചൊരു സ്വീറ്റ് വേണം, അപ്പോൾ സ്വീറ്റ് വേണം, അവിടെ സ്വീറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തേക്കാണ് പോയത്, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വീഡിയോയും അവിടെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ ഒക്കെയും അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലെ നിങ്ങളുടെ ഒരുപാട് നല്ല നല്ല കമൻസുകളും നല്ല ഒരു പോസിറ്റീവ് വൈബും ഇനിയും ഞങ്ങൾക്ക് വേണം. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് നാച്ചുറൽ ഐസ്ക്രീമിൻ്റെ കടയിലേക്കാണ്. പിന്നെ താജും 100 വൈക്കുന്ന ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ, ഞാനും 200 പിന്നെ കുട്ടികളും ഫിദയും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോയതാണ്. അടിപൊളിയാണ് അവിടെ, നല്ല തിരക്കുള്ള ഒരു ഐസ്ക്രീം കടയാണ്, എല്ലാ ഫ്ലേവറും ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടത് പിന്നെ വാങ്ങി എല്ലാവരും കഴിച്ചു, നല്ല സൂപ്പറായിരുന്നു കേട്ടാ. അങ്ങനെ ബിച്ചുവിൻ്റെ ഒരു അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. കാരണം വയ്യായിരുന്നു, ആർക്കും ഒന്നും വേണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുട്ടികൾക്കൊരു സീറ്റ് കഴിക്കണമെന്ന് തോന്നിയത് കൊണ്ട് പിന്നെന്തായാലും അങ്ങോട്ട്
പോയതാണ്. അപ്പോൾ പോയപ്പോൾ നല്ല നല്ലൊരു ഐസ്ക്രീം ഷോപ്പ് തന്നെയായിരുന്നു. ഞാൻ അവിടെ സിൽവാസയിൽ വെച്ചിട്ട് കണ്ടതിൽ വെച്ചിട്ടൊരു നല്ല ഒരു ഐസ്ക്രീം ഷോപ്പ് എന്ന് പറയാൻ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും ചെറിയ ചെറിയ വീഡിയോസും വ്ളോഗും ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഓരോ കമൻസും ഓരോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബൈ.